നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടൂർ. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ എറണാകുളം വെണ്ണലയിലുള്ള ടർട്ടിൽ വാക്സിലാണ്. അപ്പോൾ നമ്മുടെ ഹെക്സ കുറേ നാളുകളായിട്ട് ഒന്ന് സെറാമിക് ചെയ്യണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ വെണ്ണലയിലുള്ള ടർട്ടിൽ വാക്സിൽ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇതുണ്ടോ, വണ്ടി ഇപ്പം ഫുള്ള് സെറാമിക് ഒക്കെ ചെയ്യുന്നല്ല കിഡിലുമായിട്ട് കിടക്കുവാണ്. അപ്പം ഇതിൻ്റെ ആദ്യത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നുള്ളത്, അതായത് ഇതെങ്ങനെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയെന്നുള്ളത്, അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടേച്ചു. ആ കണ്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോസ് കാണാം. നമ്മളുടെ ഹെക്സ കുറേ നാളായിട്ട് ഇപ്പോൾ ഒരു 4 വർഷത്തോളമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഇതേ ഒരു സെറാമിക് കോട്ടിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് നമ്മുടെ പാലാരിവട്ടം വെണ്ണലയുള്ള ടർട്ടിൽ വാക്സിലാണ് നമ്മൾ നിന്നിരിക്കുന്നത്. നമ്മുടെ എമിൽ ബ്രോയുടെ സ്ഥാപനമാണ്. അപ്പോൾ കുറേ അധികം നാളായിട്ട് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഇതിൽ സെറാമിക് കോട്ടിങ് നമുക്ക് ചെയ്യണം. 4 വർഷത്തോളം ആയതുകൊണ്ട് കുറേ അധികം സ്ക്രാച്ചസ് വരുന്നു. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും നമുക്കൊരു സ്ക്രാച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രാച്ചസ് എല്ലാം ഒന്ന് അത്യാവശ്യം സെറ്റാക്കി നല്ല ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 3 ദിവസമാണ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വണ്ടിക്കകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയതുകൊണ്ടോ, ഈ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടോ, ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഫുള്ള് സ്ക്രാച്ച്. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇന്ന് ടാറ്റ മോട്ടോർസ് ഇന്ന് സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ് ഈ കാണുന്ന ഒരു സ്ക്രാച്ച്. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇത് ഇവിടുത്തെ സ്ക്രാച്ചുകൾ, അങ്ങനെ കുറേ സ്ക്രാച്ചസ് നമുക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാന പ്രശ്നം നമ്മുടെ ഈ കളർ ബ്ലൂ ആയതുകൊണ്ട് ചെറിയ സ്ക്രാച്ച് വീഴുമ്പോൾ തന്നെ ഈ ചോക്കും കൊണ്ട് വരച്ചോലും ഇങ്ങനെ ഇതൊക്കെ കിടക്കും വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ബാക്കിൽ നമ്മുടെ ഈ ഒരു ഇതുണ്ട്, ഇതുണ്ട്, ഇതിൽ ചെറുതൊരു സ്ക്രാച്ചുണ്ട് ഈ ഭാഗത്തായിട്ടെല്ലാം. അതായത് സ്ഥിരമായിട്ട് പമ്പിൽ നിന്ന് ഇവർ തിരിച്ചടയ്ക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഈ നമ്മുടെ ആ ഒരു നോസിൽ ഇതിനകത്തേക്ക് വെക്കുന്ന സമയത്ത് അവിടെ ഇവിടെ എല്ലാം അവർ പോറിക്കാറുണ്ട്. അങ്ങനത്തെ കുറേ സ്ക്രാച്ചസ് ആ ഭാഗത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയൊരു സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കുമരകത്തുനിന്ന് അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയ വഴിക്ക് ഇതുണ്ടോ, മരത്തെ തട്ടിയതാണ്. നല്ല കിഡില് തന്നെ ഒരു വര ഒറ്റയടിക്കാൻ കിട്ടി. അതുപോലെ തന്നെ ക്യാമറ നമ്മൾ എടുത്ത സമയത്ത് ഇതുണ്ടോ, ക്യാമറ കൊണ്ടതാണ് ഈ ഭാഗത്തെല്ലാം. ഇത് ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും ഡോറ് തുറക്കുന്ന സമയത്ത് ഈ ഡോറിൻ്റെ ഇതിനകത്തു നിന്ന് സ്ക്രാച്ചാണ്. അതാണ് മിക്കവാറും നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ തട്ടുന്ന സമയത്ത് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഈ സൈഡിലും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ 4 വർഷത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്തു വന്നാൽ പിന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് സെറാമിക് അടിച്ചേക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് വണ്ടി ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഈ സംഭവം എല്ലാം ഒന്ന് നല്ല കിടുക്കാച്ചയായിട്ട് ചെയ്തിറക്കാം. അപ്പം നമ്മുടെ കൂടെ ഇത് നമ്മുടെ എമിൽ ബ്രോ എത്തിയിട്ടുണ്ട്. ബ്രോ, ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഇതൊന്ന് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കറക്റ്റ് ടൈമിന് തന്നെ നമ്മളിവിടെ കൊണ്ട് കയറ്റിയത്. ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണോ, ഇത് നിർബന്ധമായിട്ട് ചെയ്യണോ വണ്ടിക്ക്, എന്താണ് അതിനുള്ളൊരു ഉത്തരം? ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെറാമിക് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അല്ല, സെറാമിക് കോട്ടിങ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയണ്ട, ഭയങ്കരമായിട്ട് വണ്ടീനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വണ്ടി ക്ലീൻ ആയിട്ട് നിൽക്കണം, ഒരു ഞാൻ പറഞ്ഞില്ല വണ്ടി ഒരു യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധി മാത്രമായിട്ട് കാണുന്നവരെയോ ഒരു അങ്ങനെ ഒരു ആളുകൾക്കല്ല ഇത് ഒരു പക്ഷെ ഉപകാരപ്പെടുക. നമ്മുടെ വണ്ടി ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കണം, അല്ലെ, നമ്മുടെ വണ്ടി നല്ല എപ്പോഴും ഒന്ന് വേറിട്ട് നിൽക്കണം ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോ. പ്രത്യേകിച്ച് ഡാർക്ക് ബ്ലാക്ക് ഇതുപോലത്തെ ഡാർക്ക് കളേഴ്സ് ഒക്കെ സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അത് ആ വണ്ടി അങ്ങനെ എടുത്ത് കാണിക്കുക. ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പൊന്നെ പൊടി എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയാണ്. ഒരു ഇതുപോലത്തെ ചെറിയ ചെറിയ പാടുകൾ വെച്ചുകൊണ്ടൊന്നുമില്ല. ഇതിപ്പോ കിടക്കുന്നുണ്ട്, 4 വർഷമായ വണ്ടിയാന്ന് ഒരിക്കലും പറയത്തില്ല. അത് ഭയങ്കര വലിയൊരു കാര്യം പറയില്ല. അത് നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇച്ചിരി പഴയ വണ്ടി റെസ്റ്റോർ ചെയ്തെടുക്കുന്നതാണ് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. നമ്മള് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വണ്ടി എടുക്കാൻ വേണ്ടി കസ്റ്റമർ വന്ന് കഴിയുമ്പോ അല്ലെ, നിങ്ങൾക്കാണെങ്കിൽ തന്നെ ഇത് മനസ്സിലായിട്ടുണ്ടോ, ഇത് ഇച്ചിരി അധികം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. കമ്പ് കൊണ്ടിരിക്കുന്ന വലിയ പാടുണ്ടായിരുന്നു അതിന്റെ ഓപ്പോസിറ്റ് സൈഡില്. അത് ഈ ഒരു സൈഡിലായിരുന്നു. അത് ഈ ഒരു പാടില് നമ്മൾ മുമ്പേ ഞാൻ കാണിച്ചിരുന്നു വലിയൊരു പാടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല
പൊന്ന് പോലെ തന്നെ വൃത്തിയാക്കി എടുത്തു എന്നുള്ളതാണ് എൻ്റെ തെറ്റുകൾ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഉറപ്പായിട്ട് ഞാൻ നമ്മൾ ഈ വണ്ടിയുടെ ഇതിൽ തന്നെ ഉള്ളതായതുകൊണ്ട് ഈ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്ത് ഇത് കാണുമ്പോൾ ഉള്ള ആൾക്കാരെ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. ലോറിക്ക് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് വിഷ്ണു ഒരു ഏതെങ്കിലും ഒരു ഭാരത് ബെൻസ് കൊണ്ടുപോകാം നമുക്ക് ചെയ്യാം. എന്തായാലും അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ പണ്ട് ട്രക്കൊക്കെ ആരെങ്കിലും ഇപ്പൊ ചെയ്യുന്ന പോലെ ചെയ്തതായിട്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പൊ ട്രക്ക് എന്ത് ഭംഗിയായിട്ടാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത്. നമ്മള് പ്രത്യേകിച്ച് ഈ 12 വീൽ ടിപ്പറുകളൊക്കെ ചെയ്തിരിക്കുന്ന വേറെ തലത്തിലാണ്. യെസ് യെസ്, എനിക്ക് ഭാരത് ബെൻസിന്റെ ഒരു മൾട്ടി ആക്സിൽ നമുക്ക് ഒരു ദിവസം പോണം. ഞാൻ ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്, ശരിക്കും എന്താണ് ഈ ടർട്ടിൽ വാക്സ്? എന്തുകൊണ്ട് ടർട്ടിൽ വാക്സ്? ടർട്ടിൽ വാക്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പഴയ പഴക്കം നിന്ന് ലെഗസി ഉള്ള ഒരു ഡീറ്റെയിലിംഗ് ബ്രാൻഡാണ്. 75 years ആയിട്ട് ഉള്ളതാണ് ഈ ടർട്ടിൽ വാക്സ്. ആണ് ആദ്യം ബോട്ടിലിൽ നമ്മൾ വാക്സ് കോട്ടിംഗ് ഒക്കെ ബോട്ടിൽ ചെയ്ത് കമേഴ്ഷ്യലി ചെയ്തു തുടങ്ങിയത്. അപ്പം നമ്മൾക്ക് ഇവിടെ ഫോട്ടോസ് എല്ലാം ഉണ്ട്. ഇത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തതല്ല, ശരിക്കും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് മുതലേ ഉള്ളതാണ്. അതാണ് ഫസ്റ്റ് ഒരു കാര്യം. US ബേസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. നമുക്ക് ഇവിടെ വരുന്ന ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്തിട്ട് എല്ലാം ഹൈ ക്വാളിറ്റി ഇതിൽ ചെയ്യുന്നത്. പക്ഷെ നമ്മളത് കുറച്ചും കൂടെ സാധാരണ ആൾക്കാരിലോട്ട് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എത്തിയിരിക്കുകയാണ്. ഒട്ടും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്തു കൊടുക്കുന്ന വണ്ടികൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോലെയാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയില്ല, ഇതിലിപ്പം എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ പെർസെൻറ്റേജ് ഓഫ് കംപ്ലൈൻറ്റ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. വളരെ ഇത് നമുക്ക് നമ്മളൊരു 100+ വണ്ടി ആദ്യത്തൊരു 3 months കൊണ്ട് തന്നെ ചെയ്തു. നമുക്ക് 1 or 2 കംപ്ലൈൻ്റ് ഒക്കെയാണ് വന്നത്. പക്ഷെ അത് ആക്ച്വലി വാട്ടർ മാർക്കൊക്കെ വരുന്നത് മോശം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പക്ഷെ അതെല്ലാം നമ്മൾ തീർത്ത് കൊടുത്തിട്ടുണ്ട്. പരാതി ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. പക്ഷെ അതുപോലെ തന്നെ വേറെ ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇതൊരിക്കലും ചില ആളുകളുടെ ഒരു ഇതുണ്ട് സ്ക്രാച്ച് വരത്തേ ഇല്ലെന്നുള്ളത്. സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്, സ്ക്രാച്ച് പ്രൂഫ് അല്ല. നോർമലി വരുന്ന അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഇതൊന്നും സ്ക്രാച്ച് ഒന്നും ഇതിൽ വീടില്ല. അതൊക്കെ ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് അതിനാണ് നമ്മൾ വർഷം മെയിൻ്റെനൻസ് വെക്കുന്നത്. പിന്നെ ഇതിന്റെ കോസ്റ്റ് ആണെങ്കിൽ തന്നെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് ആണ്. നമ്മൾ അതിൽ സർവീസും ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതാണ് നമ്മുടെ ഖലീലിക്ക. ഇംപ്രോ ശരിക്കും ഖലീലിക്ക എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായിട്ട് വണ്ടി സൂക്ഷിക്കുന്ന ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു വര പോലും വീഴാതെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അങ്ങനെ എനിക്കതൊരു പുത്രിയായിട്ടുള്ള കാര്യമല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഒരു 90% ആൾക്കാരും അങ്ങനെയാണ്. കാരണം അത്രയധികം, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. കാസർഗോഡ് നിന്ന് ഒരു ആൾ ഇവിടെ ഒരു MG Hector ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. പുള്ളി ഇവിടെ 4 ദിവസം താമസിച്ച് എല്ലാ ദിവസവും വന്ന് നമുക്കിവിടെ കസ്റ്റമേഴ്സിന് വന്ന് വണ്ടി വർക്ക് ചെയ്യുന്നത് കാണാം. ഓരോ ദിവസവും വന്ന് ആ വണ്ടിയിൽ ചെയ്യുന്നത് നോക്കിയിട്ട് പോകുന്ന കസ്റ്റമറുണ്ട്. ഇവിടെ ഈ അദ്ദേഹം താമസിച്ച ഹോട്ടലിലെ ആ പൈസ ഉണ്ടെങ്കിൽ ഒരു വണ്ടി കൂടെ സെറാമിക്. സോ അവരുടെ വണ്ടിയുടെ കാര്യത്തിൽ അത്രയും കെയർഫുൾ. ഇപ്പൊ പഴയ പോലെ അല്ല. പണ്ട് ആൾക്കാർക്ക് ഈ വണ്ടിപ്രാന്താണെന്നൊക്കെ പറയാൻ ഭയങ്കര മടിയായിരുന്നു. ഇന്നൊരു മടിയില്ല. അത് ആ വണ്ടിപ്രാന്തുള്ളവരേക്ക് ഒരു അംഗീകാരം കിട്ടുന്നുണ്ട്. അതാണ്, അതൊട്ടും മോശമായിട്ടുള്ള കാര്യമല്ല. സൂപ്പർ എക്സൈറ്റഡാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എം പറഞ്ഞു നിങ്ങൾ വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കണ്ട, വന്നേക്കെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത് പണ്ട് ടോള് അജി ടോള് പോയപ്പോഴേക്കും നമ്മളെക്കാളും മുമ്പ് ഒരു ബൈക്കാൻ പോയതാ സെൻസർ ആയതുകൊണ്ട് നമ്മൾ എടുത്തപ്പോ വന്നിട്ട് ബോണത്തെ കൊണ്ടെനിക്ക് അതിന്റെ വർഷമാണ് എടുത്തൊരു 1 month 2 months കഴിഞ്ഞപ്പോഴായിരുന്നു അവിടെ സ്ക്രാച്ച് വന്നു. എനിക്ക് അത് നമ്മളെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സാധനം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. അത് മാറിയപ്പോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് ഏറ്റവും ബോണത്തെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് പോവോ ഡെന്റ് വന്നാലോ മാത്രമാണ് നമുക്കൊരു ഇതുള്ളത്. നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് തന്നെ പെയിന്റിംഗ് ഉണ്ട്. നമ്മൾ പെയിന്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും. പക്ഷെ അതിന് ഇച്ചിരി കൂടെ ദിവസം എടുക്കും പെയിന്റ് ചെയ്യാനും. പിന്നെ അനദർ 2 days കൂടെ എടുക്കും. പെയിന്റ് ചെയ്യാൻ വന്നിട്ടൊന്നുമില്ല. കാരണം വേറൊരു കാര്യമുണ്ട്, അത്യാവശ്യം കുറച്ച് വൃത്തിയായിട്ടാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. യൂസ് ചെയ്ത് അതിൻ്റെ ഉണ്ട്. അപ്പൊ ചെയ്തു സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ. സെറാമിക് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കെയറും കൂടെ ചെയ്യണം. എന്നാലും ആണ് നമുക്കിതൊരു, ഇപ്പം നമ്മൾ കല്ലിലേക്ക് ഒരു 5-year പാക്കേജ് എടുത്തിരിക്കുന്നത്. 5 വർഷം വണ്ടിയുടെ ഇതേ ഭംഗിൽ കൊണ്ടുപോകും. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത് വാഷ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ വാഷ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പല തരത്തിലും ഇവൻ ഫ്ലാറ്റുകളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് വെള്ളത്തിലൊക്കെ വണ്ടി കഴുകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു തുണി എടുക്കും, ഇച്ചിരി വെള്ളം ഒഴിയും, തുണി വെച്ച് തുടയ്ക്കും.
ഇപ്പൊ ഇതെന്താ അതിലെന്താണ് സംഭവിക്കുന്ന വെച്ചാല് ഇതിന്റെ അകത്തൊക്കെ ഈ ഡസ്റ്റ് പാർട്ടിക്കിളും സാൻഡും മണലും ഒക്കെ ഉണ്ടാവും. ഇത് വെച്ച് തുടയ്ക്കുമ്പോൾ ഇത് നമ്മുടെ ബോഡിയിലെ ക്ലിയർ കോട്ടിങ്ങില് പതുക്കെ 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 ആ ഇതിന്റെ ക്വാളിറ്റി പോകും. പിന്നെ ഡീസൽ വാഷ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ക്വാളിറ്റി കുറയും. നമുക്കിപ്പോൾ ഡീസൽ വാഷ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള വാഷ് മാത്രം ചെയ്ത് ഈസി ആയിട്ട് വരും. പക്ഷെ വണ്ടി മാക്സിമം ആദ്യം ചെയ്യേണ്ടത് നല്ല പ്രഷർ വാഷർ വെച്ചിട്ട് ഈ പൊടി ആദ്യം കളയും, എന്നിട്ട് ഷാമ്പു ഒഴിച്ച് വാഷ് ചെയ്താൽ ഒരു കുഴപ്പമില്ല, ഇത് ഡ്യൂറബിൾ ആണ്. പക്ഷെ പൊടി ഉള്ളപ്പോൾ നമ്മൾ തുടയ്ക്കാതിരിക്കുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ എന്തായാലും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അതെ അതെ ഇങ്ങനെ ഇരിക്കുന്നത്. അതെ അതെ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ടേർട്ടിൾ വാക്സിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഏതായാലും ഇങ്ങനത്തെ വണ്ടികളൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേർട്ടിൾ വാക്സിൽ വന്ന് നോക്കാവുന്നതാണ്. വളരെ ഇപ്പം നമ്മുടെ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കുണ്ടായിരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് ഇവിടുന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതായാലും വെണ്ണലയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എന്തായാലും നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടൂർ സൈനിങ് ഓഫ് ഫ്രം ഓട്ടോസ്വ്ളോഗ്.